അവരെ ഇല്ലാതാക്കുക, കേസിൽ കൊടുക്കുക. ഇത് കേരളത്തിൽ മാത്രമല്ല, നമ്മൾ ഇന്ത്യ മഹാരാജ്യത്തിന്റെ വിവിധ സ്റ്റേറ്റുകളിൽ നമ്മൾ കണ്ടതാണ്. വിവിധ തലങ്ങളിൽ ശ്രീ വസന്ത് തെങ്കുമ്പള്ളി, ഇത്തരത്തിൽ ഈ കരുവന്നൂരിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളും ഇഡിയുടെ ഇടപെടലുകളും എല്ലാം അത്തരത്തിലൊരു രാഷ്ട്രീയ പകപോക്കലായിട്ട് മാത്രമാണോ കോൺഗ്രസ് കാണുന്നത്? അവിടേക്ക് കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ആയി ചെല്ലുന്ന ഒരു വിഷയമൊക്കെ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ എത്തിയ പ്രതിഷേധവുമായി എത്തിയ കോൺഗ്രസ് പ്രതിനിധികളെ അവർ അവിടെ നിന്ന് CPMന്റെ പ്രതിനിധികൾ ആട്ടി ഓടിക്കുന്ന ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഉള്ള സംഭവവികാസങ്ങളെല്ലാം തന്നെ ഈ റെയ്ഡ് നടക്കുന്ന സമയത്തെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പം തന്നെ കരുവന്നൂരിലെ തട്ടിപ്പ് അതിനെക്കുറിച്ച് ഒരു തരത്തിലുള്ള ആക്ഷേപം ഉണ്ടാവാനിടയില്ല. കാരണം കരുവന്നൂരിൽ 300 കോടി രൂപയുടെ വലിയ തട്ടിപ്പ്, കേരളം കണ്ടുള്ള വെച്ചിട്ട് ഒരുപക്ഷേ ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്ന് എന്ന വിശേഷണത്തോടു കൂടി തന്നെയാണ് കരുവന്നൂരിലെ സംഭവം നമ്മൾ എല്ലാവരും വായിക്കുകയും കാണുകയും എല്ലാം ചെയ്തത്. വളരെ ഞെട്ടനോടു കൂടി തന്നെയാണ് ആ സംഭവങ്ങൾ നമ്മൾ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇഡിയുടെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ അങ്ങനെയാണോ കാണുന്നത്? അതൊരു രാഷ്ട്രീയ വിരോധം തീർക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഇടപെടൽ അതായിട്ടാണോ കോൺഗ്രസും കണക്കാക്കുന്നത്? ED അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ രാഷ്ട്രീയ പകപോക്കൽ നടത്തുന്നുണ്ട് എന്നതിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. രാഷ്ട്രീയ പകപോക്കൽ മാത്രമല്ല, പലപ്പോഴും അവർ അവരുടെ ഇഷ്ട കക്ഷികൾക്ക് വേണ്ടി, അധികാരത്തിലിരിക്കുന്ന കേന്ദ്ര സർക്കാരിനും അവർക്ക് പ്രിയപ്പെട്ടവർക്കും വേണ്ടി പലപ്പോഴും കവചമാകുന്ന കുടകളുമായി മാറാറുണ്ട്. കേന്ദ്രത്തിൽ ATM BJP ആണെങ്കിൽ കേരളത്തിൽ ED BTM, ED വേണ്ടപ്പെട്ടവർ, പ്രിയപ്പെട്ടവർ, പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ എന്ന് പറയുന്നത് പോലെ LDFനെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് കേരളത്തിലേക്ക് വരുമ്പോൾ അത് പിണറായി വിജയനാണ്. കേരളത്തിലേക്ക് വരുമ്പോൾ ED സംബന്ധിച്ച് അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആള് അത് പിണറായി വിജയനാണ്, LDF ആണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ്. ഒരു ഉദാഹരണം ഞാൻ പറയാം, ലൈഫ് മിഷൻ കേസ്. ആ കേസിൽ ആരെ അറസ്റ്റ് ചെയ്യുന്നു? മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യുന്നു, ജയിലിലിടുന്നു. ആ കേസിൽ ഏറ്റവും ആദ്യമായി പ്രാഥമിക അന്വേഷണം നടത്തേണ്ടത് നിയമത്തിന്റെ ഭാഗം കൊണ്ട് നോക്കിയാൽ എവിടെയാണോ പ്ലേസ് ഓഫ് ഒക്കറൻസ് അവിടെ അന്വേഷണ ഏജൻസി എത്തണം. ഏതായിരുന്നു പ്ലേസ് ഓഫ് ഒക്കറൻസ്? അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ക്ലിഫ് ഹൗസ് ആണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസും ക്ലിഫ് ഹൗസും ആയിരുന്നു പ്ലേസ് ഓഫ് ഒക്കറൻസ്. അവിടെ ED എത്തിയോ? ഇല്ല. രണ്ടാമതായി, ഈ കേസിൽ ഒന്നാം പ്രതി എന്ന് നമുക്ക് സംശയിക്കാൻ സാധിക്കുന്ന ലൈഫ് മിഷൻ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി, ലൈഫ് മിഷന്റെ ചെയർമാൻ, അത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹത്തെ പ്രതി ചേർത്തോ? പ്രതി ചേർക്കണ്ടേ? ചോദ്യം ചെയ്യണ്ടേ? ആ ഓഫീസിലെ ഫയലുകൾ അന്വേഷിക്കണ്ടേ? ED ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല. ഇങ്ങോട്ട് നോക്കിയാൽ മതി, പല കേസുകളും LDF നേതാക്കൾക്കെതിരെ എടുത്തതിൽ ഒന്നും തുമ്പുമില്ല വാലുമില്ലാത്ത അവസ്ഥയാണ് ഇന്ന് ED. എന്തുകൊണ്ടാ അത്? സമുന്നതനായിട്ടുള്ള നേതാവിന്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം 22 മണിക്കൂർ റെയ്ഡ് നടത്തിയത്. ഓ, റെയ്ഡിലൊക്കെ എന്ത് കാര്യം? ഇത് മറ്റേ പേടിപ്പീരല്ലേ? ഇതാ പുലി വരുന്നു, പുലി വരുന്നു എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നതിനപ്പുറത്ത് പുലി വരാനൊന്നും പോകുന്നില്ല. LDFന്റെ കാര്യത്തിൽ ഈ നമ്മുടെ കുഴൽപ്പണവും ഇതും കൂടെ വെച്ചങ്ങ് സെറ്റിൽ ചെയ്ത് വിടും. ഇനി അടുത്ത കുഴൽപ്പണം വരാതിരിക്കല്ലേ? പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് നടക്കുന്നു, അടുത്ത കുഴൽപ്പണം വല്ലതും പിടിച്ചാലോ എന്നോർത്തൊരു സെറ്റിൽമെന്റിന് വേണ്ടി അവർ ഒരാക്കം മുമ്പോട്ട് ഇറങ്ങൂ എന്നേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. പിന്നെ കരുവന്നൂരിലെ കേസിലേക്ക് വരുമ്പോ 300 കോടി തട്ടിപ്പ് നടന്നു എന്ന് യാതൊരു സംശയവുമില്ല. അന്നത്തെ LDF നേതാക്കൾ അടക്കം ചർച്ചയിലിരുന്ന് ഞാൻ അടക്കമുള്ളവരോട് സംബന്ധിച്ച കേസാ. ഇപ്പോൾ അനിലക്കര ആരോപിക്കുന്നത് 29 കോടി രൂപയുടെ അഴിമതി, അതിൽ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് AC മൊയ്തീനാണ് എന്നാണ്. അപ്പൊ ഏതാണ്ട് 10% കരുവന്നൂര് തട്ടിപ്പിന്റെ 10% ഇപ്പോഴത്തെ തെളിവുകൾ പ്രകാരം മുമ്പിൽ നിന്ന് കൊണ്ടുപോയത് ആരുടെ വീട്ടിലേക്കാ? അത് AC മൊയ്തീന്റെ വീട്ടിലേക്കാ? ഉത്തരം പറയണ്ടേ? അന്ന് ഈ ആരോപണം വന്നപ്പോ അനിലക്കരയ്ക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുത്തു. ഞങ്ങൾ സാധാരണ വെല്ലുവിളിക്കുന്ന സെക്ഷൻ 504D കൊണ്ടുപോയി കേസ് കൊടു എന്ന് പറയും. പക്ഷെ അയാൾ കേസ് കൊടുത്തു. കേസ് കൊടുത്തിട്ട് ഇതിന്റെ അന്വേഷണം തിരിഞ്ഞു വരുന്നു, ഇതിൽ മറ്റൊരു വിധി വരുമെന്ന് കണ്ടപ്പോ കഴിഞ്ഞ ദിവസം പോയി പറഞ്ഞു അനിലക്കരയ്ക്ക് അത്രമാത്രം സ്വത്തൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഈ എമൗണ്ട് കുറയ്ക്കുകയാണ്, ഞാൻ എന്റെ കാഠിന്യം, എന്റെ ആരോപണത്തിന്റെ കാഠിന്യം കുറയ്ക്കുകയാണ്. അക്കരയിൽ നിന്ന് വളരെ കണക്കിന് കൊടുത്തിട്ടുണ്ടല്ലോ അനിലക്കരെ. ഞങ്ങളുടെ നേതാക്കളാരും ഈ പറയുന്ന ഇലക്ഷന് കൊടുക്കുന്ന സത്യവാങ്മൂലത്തിൽ കള്ളം കാണിക്കുന്നവരല്ല. അതിൽ തന്നെ അനിലക്കരയ്ക്ക് 1 കോടി രൂപയിൽ കൂടുതലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ നിങ്ങളുടെ ഡിഫമേഷൻ കേസ് കണ്ട് പേടിച്ച് മച്ചിന്റെ പുറത്തോ KPCC ഓഫീസിന്റെ മോളിന്റെ നിലയിലോ പോയിരിക്കുന്നവരല്ല. ഞങ്ങൾ ആരോപണങ്ങളുമായി മുമ്പോട്ട് വരുന്നവരാണ്. വളരെ കൃത്യമല്ലേ? കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടൻ തൊട്ട് അനിലക്കര വരെയുള്ളവർ കോൺഗ്രസിന്റെ വിസിൽ ബ്ലോവേഴ്സ് ആണ്. അനിലക്കരെ നിങ്ങൾ ലൈഫ് മിഷൻ കേസിൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അക്കരയ്ക്കെതിരെ നിങ്ങൾ കൊണ്ടുവന്ന ഏറ്റവും വലിയ ആരോപണം എന്നാ? ലൈഫ് മിഷനിൽ പാവപ്പെട്ടവർക്ക് വീട് കൊടുക്കുന്നത് മുടക്കിയവൻ, വീട് മുടക്കിയെന്ന് പറഞ്ഞോണ്ടല്ലേ? പക്ഷെ ആ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ ആ വാദം വിജയിച്ചുവെങ്കിലും ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 4ാമത്തെ മാസമാണ് ലൈഫ് മിഷൻ കേസിൽ നിങ്ങളുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് പങ്കുണ്ട് എന്ന് കണ്ടെത്തുന്നത്. അങ്ങനെയല്ലേ അയാൾ അറസ്റ്റ് ചെയ്ത് ഉള്ളിൽ പോയത്? രണ്ടാമത്തെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി മറ്റേ സിനിമാക്കാരെയൊക്കെ കൈ ഉയർത്തി കാണിച്ചു ഉദാഹരണത്തിന് വരുന്ന ഹണി റോസ്,
അവിടെയുള്ള ആരാധകരെ കൈ ഉയർത്തി കാണിച്ചു പോകുന്നത് പോലെ ഇ ഡിയുടെ ഓഫീസിലേക്ക് കയറിപ്പോയത് നമ്മൾ കണ്ടതല്ലേ. അപ്പൊ വടി വെട്ടാൻ പോയിട്ടേ ഉള്ളു എബി, ആദ്യത്തെ ഭാഗത്തിൽ എനിക്ക് അതാണ് പറയാനുള്ളത്. വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ, വടി വെട്ടാൻ പോയിട്ട് മാത്രം. പിന്നെ ഒരു കാര്യം കൂടി, ശ്രീ ആയൂർ ബിജു പറഞ്ഞു നാളെ എനിക്കെതിരെ ആരോപണം ഉന്നയിച്ചാൽ ഇ ഡി ചിലപ്പോൾ എന്റെ വീട്ടിൽ വന്നേക്കും. ഇ ഡി വന്നില്ലെങ്കിലും ഞാൻ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചാൽ റീസർവേ ഉദ്യോഗസ്ഥർ നാളെ രാവിലെ എന്റെ വീട്ടിൽ വരും. ദയവചെയ്ത് നിങ്ങൾ അത് എനിക്ക് വേണ്ടി ചെയ്തു തരണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ ഷൈബു മഠത്തിൽ, ഇത്തരത്തിൽ ആം ആദ്മിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ദേശീയ തലത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഡൽഹിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങളിലൊക്കെ തന്നെ ഇ ഡിയുടെ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ ആം ആദ്മി പാർട്ടി നേരിട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമ പോരാട്ടങ്ങളൊക്കെ തന്നെയും വാർത്തകളിൽ സജീവമായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ കേരളത്തിലെ വരികയാണ്, കേരളത്തിലെ ഈ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങളാണ് പ്രധാനമായും ചർച്ചയ്ക്ക് നമ്മൾ എടുക്കുന്നത്. സഹകരണ മേഖലയ്ക്ക് കേരളത്തിലെ